ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് കർഷക പ്രക്ഷോഭം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഡൽഹിയിൽ നിന്ന് വരുന്നത് ഏതാണ്ട് മുപ്പതിനായിരം കർഷകരുമായി അവർ ഡൽഹിയിലേക്ക് പോകും എന്നാണ് ഇത് മുഖ്യ കർഷകരും ട്രാക്ടറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഡൽഹിയിലുണ്ട് മാത്രമല്ല ദേശീയ ഹൈവേകൾ അവർ തടയും എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് അതാണ് വരുന്നത് ഈ പകലിൽ ഒരുപക്ഷെ ഡൽഹി കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമാക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഈ കർഷക പ്രക്ഷോഭത്തെ നേരിടുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷ ഡൽഹിയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേകൾ ഈ കർഷകർ തടയും എന്ന് പറഞ്ഞിട്ടുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഈ പകലിൽ നമ്മെ നേരിടുന്നത് ഇന്ന് നിശബ്ദ പ്രചാരണത്തിന് ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം പോളിംഗ് നാളെയാണ് അതിന്റെ നിശബ്ദ പ്രചരണമാണ് ഇന്നലെ കുട്ടിക്കലാശമായിരുന്നു വടക്കൻ ജില്ലകളിൽ അതായത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഈ നാലു ജില്ലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് തദ്ദേശത്തിന്റെ മൂന്നാം ഘട്ടമാണ് നടക്കാനുള്ളത് നിശബ്ദ പ്രചരണമാണ് വീട് കയറിയുള്ള പ്രചാരണത്തിന്റെ ദിവസമാണ് ഇന്ന് നാളെ പോളിംഗ് ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാകും ആരായിരിക്കും ഏത് മുന്നണിക്കായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഭീതി എഴുതുക എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം ഇനി നമുക്ക് മറ്റൊരു വാർത്ത ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത എനിക്കൊക്കെ വളരെ വ്യക്തിബന്ധമുണ്ടായിരുന്ന പ്രശസ്ത എഴുത്തുകാരൻ യു എ ഖാദർ അന്തരിച്ചു തൃക്കോട്ടൂർ പെരുമയുമായി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികൾ കടന്നു കയറിയ യു എ ഖാദറാണ് അന്തരിച്ച് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം കോഴിക്കോട് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിയഞ്ചോ വയസ്സ് പ്രായമുണ്ടായിരുന്നു ഒരുപക്ഷെ വളരെ വളരെ ലളിത ജീവിതം നയിക്കുകയും ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി അണിഞ്ഞപ്പോൾ തന്നെ ഒരു എഴുത്തുകാരനുമായി ഒരു സൗന്ദര്യപരമായ അകലം പാലിക്കുകയും ചെയ്ത ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു യു എ ഖാദർ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇന്നലെയാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ട്വന്റി ഫോറുള്ള ദുഃഖം ഞങ്ങൾ ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു എന്നാലും അദ്ദേഹത്തിന്റെ വിയോഗം മൂലം ചങ്കടപ്പെടുന്ന കോഴിക്കോട് നഗരത്തിനും അതേപോലെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് യാക്കോബായ സഭയുടെ പള്ളി തർക്കത്തിന്റെ കാര്യത്തിലാണ് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പള്ളിത്തർക്കം അതായത് പിടിച്ചെടുത്ത പള്ളികളിലേക്ക് അവർ കൈമാറിയ പള്ളികളിലേക്ക് യാക്കോബായ സഭ പ്രവേശിക്കും എന്ന അറിയിപ്പ് വരികയാണ് നിയമപരമായി ഈ തീരുമാനത്തെ നേരിടാനാണ് ഈ ഓർത്തഡോക്സ് സഭ മുന്നിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഈ പള്ളി തർക്കത്തിൽ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ കൊമ്പു കോർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോടതി വിധി ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് മറ്റൊരു പ്രശ്നമായി മാറും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളിയുടെ അധികാരം കോടതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൈമാറിയ പള്ളികൾ പിടിച്ചെടുക്കാൻ യാക്കോബായ സഭ കഴിഞ്ഞ ശ്രമിച്ചാൽ അതൊരു നിയമവാഴ്ചയുടെ ലംഘനമായി വരികയും കോടതി വിധിയുടെ നഗ്നമായ ലംഘനമായി വരികയും കോടതി അലക്ഷ്യം പോലുള്ള നടപടികളിലേക്ക് കോടതി നീങ്ങാനുള്ള സാഹചര്യവും കേരളത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മറ്റൊരു മറ്റൊരു കാര്യം ഈ കോവിഡ് കാലം ഏറ്റവും വിരസമാക്കിയത് ആരെയാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രായം ചെന്ന ആളുകളെയാണ് എന്നാൽ ഈ ഈ കോവിഡ് കാലത്ത് ഈ പ്രതിസന്ധിയുടെ മണ്ണിൽ കാലത്ത് ഈ ക്ലേശഭരിതമായ കാലത്ത് യഥാർത്ഥത്തിൽ പല ആളുകളുടെയും ഉള്ളിലിരുന്ന ഓരോരോ കഴിവ് പുറത്തേക്ക് വന്ന സമയം കൂടിയാണ് ഈ അതായത് എറണാകുളം കച്ചേരിപ്പടിയിൽ എഴുപത് വയസ്സ് പിന്നിട്ടൊരു കന്യാസ്ത്രീ കുറച്ച് കന്യാസ്ത്രീ അമ്മമാരുണ്ട് അവർ ഈ കോവിഡ് കാലം അതായത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ യാത്രകൾ സമ്മാനിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ കോവിഡ് കാലം അവരെങ്ങനെ ഉപയോഗിച്ചു എന്നറിയാൻ നമുക്ക് കച്ചേരിപ്പടിയിലേക്കൊന്ന് പോകണം നനച്ചിരിക്കാതെയാണ് കോവിഡ് എന്ന മഹാമാരി എത്തിയത് അതോടെ മഠത്തിലെ നാല് ചുവരുകളിൽ ഒതുങ്ങി ഇവരുടെ ജീവിതം കോവിഡ് കാലത്തെ വിരസതയറ്റാൻ പലരും പഴയ കഴിവുകൾ പൊടി തട്ടിയെടുത്തു ഇതോടെ പുതിയൊരു ഉപജീവനവും ഉല്ലാസവുമായി ഇതൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തെന്നേ ഉള്ളൂ നേരത്തെ പഠിച്ചതാണ് എൺപത്തിയഞ്ച് പിന്നിട്ട ഏലിക്കുട്ടി സിസ്റ്റർ ഉൾപ്പെടെ എഴുപത് വയസ്സിന് മേലുള്ള പതിനഞ്ചു പേരാണ് കച്ചേരിപ്പടി വിമലാലയത്തിലുള്ളത് തയ്യൽ ജോലിയും പെയിന്റിങ്ങും പാചകവുമെല്ലാമായി എല്ലാവരും സജീവമാണ് കമ്പ്യൂട്ടർ ും സമയം ചെലവഴിക്കുന്നുണ്ട് പ്രായത്തെ മറികടന്ന് കോവിഡിനെ അതിജീവിക്കാമെന്ന് ഈ അമ്മമാർ നമ്മെ പഠിപ്പിക്കുകയാണ് ക്യാമറമാൻ അരുൺ ഘൂണിക്കിനൊപ്പം സഹിൻ ആന്റണി ട്വന്റി ഫോർ കൊച്ചി ഈ അമ്മമാരുടെ മാർഗം നമുക്കൊക്കെ വഴികാട്ടിയാകട്ടെ കാരണം എന്തായാലും ഈ കോവിഡ് വാക്സിൻ ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഫൈസർ വാക്സിൻ പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ആഴ്ചകൾ കൂടി നമ്മൾ മുന്നോട്ട് പോയേ പറ്റും വാക്സിൻ ഇല്ലാതെ അതിനിടയിൽ ഏറ്റവും വാക്സിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിലപ്പോൾ പരിശോധിച്ചെന്ന് പറയാം എന്നാൽ പോലും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അദ്ദേഹം മുഖ്യമന്ത്രി ഇന്നലെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ ആളുകളോട് പറഞ്ഞത് അപ്പോൾ ഈ അദ്ദേഹം പറയുമ്പോൾ ഒരുപക്ഷേ ഈ വാക്സിൻ വാങ്ങിക്കാൻ ഇത്ര വിലയെ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ അത് വളരെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നത് എന്നത് നല്ല കാര്യമാണ് എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇന്ന് ഞായറാഴ്ചയാണ് ഡിസംബർ പതിമൂന്നാണ് ഈ ഡിസംബർ പതിമൂന്ന് എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതേറ്റ് വരാൻ താമസിക്കും എനിക്ക് ഉറപ്പാണ് കുറച്ച് ആൾക്കാരെങ്കിലും ചുരുണ്ടുകൂടി മൊബൈൽ ഫോണിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് ഈ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് കിടക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പതുക്കെ നിങ്ങൾ എഴുതേറ്റ് വരിക കുറേ അധികം കാര്യങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട് ശുഭകരവും അശുഭകരവുമായ കുറച്ചധികം വാർത്തകൾ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ആദ്യം നമ്മൾ ഡൽഹിയിലേക്ക് ഡൽഹിയിലെ കർഷക പ്രക്ഷോഭം ചലോ ഡൽഹി എന്ന കർഷക പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ് മുപ്പതിനായിരത്തോളം കർഷകർ ഡൽഹി പിടിക്കാൻ എത്തുന്നു എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് പക്ഷേ വളരെ ഡൽഹി സംഘർഷപരിതമാകുവാനും ഈ ഡൽഹിയിലെ അതിശൈത്യത്തെ അതിജീവിച്ച് ഇന്ന് നിരാകാരം പോലും നടത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തു വളരെ പ്രായം ചെന്ന ആളുകൾ തന്നെയാണ് അവർ ആരോഗ്യവന്മാരാണെങ്കിൽ ും വളരെ പ്രായം ചെന്ന ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരുപാട് അപകടകരമായ കാര്യങ്ങളും സംഭവിച്ചു പോകാം അതുകൊണ്ട് ഈ കർഷക പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ സർക്കാരിനും കാര്യമായ ഉത്കണ്ഠയുണ്ട് എന്നാൽ ഈ നിയമം പിൻവലിക്കില്ല എന്ന സൂചന ഇന്നലെയും പ്രധാനമന്ത്രി നൽകി കാരണം അദ്ദേഹം പറയുന്നത് ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് അത് പിൻവലിക്കാൻ കഴിയില്ല എന്നാൽ അതിൽ ചില ക്ലോസുകൾ ചില ചില ആശയങ്ങൾ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഡൽഹിയിലേക്ക് പോകാം ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആ രാത്രി രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഒരുപക്ഷേ ഈ ഇത്രയധികം കർഷകർ ഈ ശൈത്യകാലത്ത് ഡൽഹിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കില്ലേ ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് നമ്മൾ ഡൽഹിയുടെ ഒരു ചരിത്രവും സമര പാരമ്പര്യവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ലാത്ത രീതിയിലേക്ക് ഈ സമരം മാറുന്നു എന്നാണ് ഏതെങ്കിലും ഒരു സമരത്തിന് ഒരു രാഷ്ട്രീയ ചായ്വ് ഏതെങ്കിലും ഒരു ഭാഗത്തില്ലാത്ത ഒരു സമരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഈ കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ കർഷക സമരം ഇപ്പോൾ വലിയ രീതിയിലേക്ക് മാറുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് അവർ പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും പക്ഷേ കർഷകരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഈ സർ ർ ഒന്ന് ആടി ഉലയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി വീണ്ടും വ്യക്തമാക്കി ഈ നിയമങ്ങൾ കർഷകർക്ക് വേണ്ടിയാണ് കർഷകരുടെ സമൃദ്ധിയും ക്ഷേമവും മാത്രമാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതെങ്കിലും ഇതൊന്നും കർഷകർക്ക് മനസ്സിലാകുന്നില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സർക്കാരിന് പറയാൻ ഉത്തരവുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കർഷക സമരം വീണ്ടും ശക്തമാക്കാനായിട്ടുള്ള ഒരു തീരുമാനം നിരാഹാരം ഒരു ഭാഗത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിലുപരി ഏഴ് ജില്ലകൾ പഞ്ചാബിലെ ഏഴ് ജില്ലകളിൽ നിന്നുള്ള മുപ്പതിനായിരത്തോളം കർഷകർ അവരുടെ ട്രാക്ടറുകളുമായി ഇന്ന് ഡൽഹിയിലേക്ക് വരികയാണ് ഷാജഹാൻപൂരിൽ നിന്നാണ് ഇന്നവർ യാത്ര ഡൽഹിയിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുന്നത് അങ്ങനെ ഡൽഹിയുടെ അതിർത്തിയിലേക്ക് എത്താനായിട്ടുള്ള ശ്രമം ഇവർ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഡൽഹിയെ സംബന്ധിച്ച് എസ് കെ സൂചിപ്പിച്ചതുപോലെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറും മാത്രമല്ല ഡൽഹി ഒരു ചുറ്റുപാടും അടയ്ക്കപ്പെട്ട നഗരമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി ഇനി വരും രാജ്യത്തിൻ്റെ തലസ്ഥാനം ഈ വിധത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു വശം ഈ സമരം ഉയർത്തുന്ന വിഷയം മറ്റൊരു വശം കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം ഡൽഹിയെ നയിക്കുന്നത് എസ് രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം നമ്മൾ പശ്ചിമബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടുകൾ തുടരുകയാണ് മാത്രമല്ല ഡൽഹിയിലേക്ക് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞ രീതിയിൽ ഡൽഹിയിൽ എത്താൻ കഴിയില്ല എന്ന രീതിയിൽ അവിടുത്തെ ഡി ജി പിയും അവിടുത്തെ ചീഫ് സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഇവർ ആഭ്യന്തര മന്ത്രാലയം അവരുടെ ഈ അഭ്യർത്ഥന തള്ളിക്കളയുകയും അവർ ശാസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഒരു ഒരുപക്ഷേ യൂണിയൻ ഗവൺമെൻറിന് കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ള രണ്ട് ജോലി ആണല്ലോ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയെന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നേരിട്ട് നിയന്ത്രണമുള്ള ഈ രണ്ട് പോസ്റ്റുകളിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നുണ്ടോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ഈ പ്രഭാതത്തിൽ എസ് കെ എൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ജെ പി നദ്ദയുടെ അവിടെയുള്ള സന്ദർശന വേളയിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലകൾ ഉണ്ടായിരുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഈ വീഴ്ചകൾക്ക് കാരണമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇവരെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മടക്കി വിളിച്ചിരിക്കുകയാണ് ഓരോ ഐ എസ് ും അവർ ഏത് ബാച്ചിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും അവരെ ആവശ്യമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മടക്കി ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനായിട്ടുള്ള അധികാരമുണ്ട് ഈ അധികാരമാണ് കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചിരിക്കുന്നത് മുൻപ് ഒരുപക്ഷെ അത്തരത്തിൽ ഏത് വിഷയം വന്നാലും അങ്ങനെ ഇത്രയും കർശനമായിട്ടുള്ള നടപടികളിലേക്കൊന്നും കേന്ദ്ര സർക്കാർ പോകുന്ന ഒരു പശ്ചാത്തലം ഇല്ല പക്ഷേ ഇത്തവണ അങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ് മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരോടും തിങ്കളാഴ്ച രാവിലെ യൂണിഫോമിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്ര കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് ഇത് ആദ്യമായി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് സംഘർഷത്തിൻ്റെ വക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ചീഫ് സെക്രട്ടറിയോടും ഒപ്പം ഡി ജി പിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ മുഖ്യമന്ത്രി പോകണ്ട എന്നറിയിച്ചു ഇക്കാര്യം അവർ അറിയിക്കുകയാണ് ചെയ്തത് എന്നാൽ ഒരു മാറ്റവുമില്ല ിൽ എത്തണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ ഇരുവർക്കും നൽകിയിരിക്കുന്നത് ഇതനുസരിച്ചാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഏതായാലും നാളെ അറിയാം എന്താണ് ഇതിൻ്റെ ഒരു അവസാന സാഹചര്യത്തിലേക്ക് എത്തുന്നതെന്ന് ഇങ്ങനെ ഒരു സംഘർഷം ഒഴിവാക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ കടുമ്പിടി രാധാകൃഷ്ണൻ അതുപോലെ മറ്റൊരു കാര്യം ഈ നമ്മുടെ ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണ്ട എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന്റെ പശ്ചാത്തലം എസ് കെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഏതെങ്കിലും വിധത്തിലൊരു നിയമം മൂലം ഇപ്പോൾ രണ്ട് നാം രണ്ട് നമുക്കൊന്ന് എന്ന തത്വമാണ് സുപ്രീം കോടതിയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതു താല്പര്യ ഹർജി വന്നിരിക്കുന്നത് ഇത് ഏതെങ്കിലും വിധത്തിൽ അടിച്ചേൽപ്പിച്ചാൽ അതിനുണ്ടാകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വിവരിക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ പ്രത്യേകിച്ച് ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ നടക്കില്ല പകരം സ്വയം നിയന്ത്രണ സംവിധാനങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള ബോധം വൽക്കരണം ഒക്കെ നടത്തുന്നുണ്ട് ഇത് ഫലപ്രദമാകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ചൈനീസ് മാതൃക അവലംബിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധിതമായിട്ട് ഈ ഒരാൾക്ക് രണ്ട് ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത് അത് തള്ളുകയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകി അങ്ങനെ ഒരു നിയന്ത്രണ സംവിധാനം ഇന്ത്യയിൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് താങ്ക് യു താങ്ക്യൂ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിമൂന്ന് ഞായറാഴ്ച ലോകമെമ്പാടും വിരുന്ന് ഈ തത്സമയം കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കറിയാം ഏഴ് മണിക്ക് ആരംഭിച്ച് രാവിലെ പത്ത് മണിക്ക് തിരുന്ന മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ ആണിത് വാർത്തകളും അതേപോലെ വാർത്തയ്ക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളുമൊക്കെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള വാർത്താധിഷ്ഠിതവും അല്ലാത്തതുമായ പരിപാടിയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠനായർ ഇത് നമ്മൾ മറ്റൊരു വിശേഷത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ക്രിസ്തുവിൻ്റെ വരവറിയിച്ച് തലസ്ഥാന നഗരത്തിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ മെലോഡിയ കോറൽ ഫ്രട്ടേണിറ്റി ക്രിസ്മസ് സായാൻ ആഘോഷം നടത്തി കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള ധനസഹായ വിതരണം ചെയ്തു കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഓൺലൈനായിട്ടാണ് അവർ ഈ പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിലേക്ക് നമുക്കൊന്ന് പോകാം കോവിഡ് കാലം ആഘോഷങ്ങൾക്ക് ഉചിതമല്ലെങ്കിലും കഴിഞ്ഞ എട്ടു വർഷമായി നടത്തുന്ന ക്രിസ്മസ് സായനാഘോഷവും ധനസഹായ വിതരണവും ഇത്തവണയും മെലോഡിയം മുടക്കിയില്ല വിപുലമായ ചടങ്ങായി നടത്തിയിരുന്ന ആഘോഷങ്ങൾ ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഓൺലൈനായാണ് നടന്നത് പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലം കഴിഞ്ഞുള്ള പുതുവർഷത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് സക്കറിയ ഒരു യുക്തിയുണ്ട് ഇത് ഇത് രണ്ടും കാരണം രണ്ടിൻ്റെയും പിറകിലുള്ളത് നന്മയാണ് സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ കാലത്ത് ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പം അത് വളരെ ഔചിത്യമുള്ള വളരെ ഉചിതമായ ഒരു ഒരു മനോഹരമായ നിമിഷമായിട്ട് അത് അത് സംഭവിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സിംഗ് ക്രിസ്മസ് സന്ദേശം നൽകി കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു തുടർന്ന് മെലോഡിയയുടെ ക്രിസ്മസ് ഗാനങ്ങളുടെ അവതരണവും നടന്നു പ്രസിഡന്റ് സംഗീത ഇഷാൻ ദേവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം എന്തായാലും ഇതൊരു നല്ല കാര്യമാണ് ഇങ്ങനൊരു കാര്യം തിരുവനന്തപുരത്ത് നടന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇനി നമുക്ക് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് നാല് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിങ്ങൾക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമാണ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ഈ നാല് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഇന്നലെ കുട്ടിക്കലാശമായിരുന്നു ഇന്ന് മൗനപ്രചാരണം നാളെ പോളിംഗ് ബൂത്തിലേക്ക് സംവിധായകർ പോകുന്നു ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് ദീപക് ധർമ്മടം കോഴിക്കോട് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ദീപക് ദീപക് ഒരുപക്ഷെ ആദ്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ പറയാം മൗന പ്രചാരണത്തിന്റെ ദിവസമാണ് മുന്നണികളുടെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ വടക്കൻ ജില്ലകളിൽ ഉണ്ട് എന്ന് എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് അവർ പ്രചാരണം പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ് കെ എൻ ഒരു മുന്നണികളുടെ നേതാക്കൾ എല്ലാം അവരുടെ തട്ടകമാണ് മലബാർ എന്നുള്ളതുകൊണ്ട് അതായത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ തട്ടകം കണ്ണൂർ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിൻ്റെ തട്ടകമായ വടകര കെ സുരേന്ദ്രൻ്റെയും വീട് കോഴിക്കോടാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ അഭിമാന പ്രശ്നമായി ഈ പ്രദേശത്തെ പോരാട്ടത്തെ കാണുകയാണ് കാരണം സ്വന്തം വാർഡിൽ സ്വന്തം ബൂത്തിൽ വോട്ട് കുറഞ്ഞാൽ അത് വലിയ ക്ഷീണമാണ് എന്നാൽ നേട്ടം കൊയ്താൽ അത് അവരുടെ ക്രെഡിറ്റിൽ കൂടി കിട്ടും പാർട്ടിക്കും കിട്ടുന്നതിനൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവരെല്ലാം എല്ലാ നേതാക്കളെയും കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു ആസൂത്രണം ചെയ്തത് ഇന്നലെ വൈകുന്നേരം കൊട്ടിക്കലാശം വരെ ആ രീതിയിൽ പ്രവർത്തകരുടെ ആവേശം ഉച്ചസ്ഥായിയിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കണ്ണൂരിൽ ഇ പി ജയരാജൻ ശൈലജ ടീച്ചർ തുടങ്ങി സി പി ഐ എമ്മിൻ്റെ മിക്കവാറും എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മലബാറിൽ ക്യാമ്പ് ചെയ്തു ഈ നാല് ജില്ലകളിൽ കാസർകോഡായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയെയും കളത്തിലിറക്കിയായിരുന്നു ബി ജെ പിയുടെ പ്രചരണം അങ്ങനെ നോക്കുമ്പോൾ പ്രചാരണത്തിൽ ആർക്ക് മേൽക്കൈ എന്ന് മേൽക്കൈ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രചരണം ആയിരുന്നു പ്രചരണ കാഹളം മുഴക്കുകയായിരുന്നു ഇത് ഒരു വേളയിൽ കൈവിട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടായി അതിലേക്ക് പിന്നീട് വരാം മറ്റൊന്ന് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് പല കളക്ടേഴ്സും നിരോധിച്ചിരുന്നെങ്കിലും കൊട്ടിക്കലാശം നടക്കുണ്ടായി അപ്പൊ ഇതിലെന്തെങ്കിലും ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഒരു 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 ഓർഡറിനെ ഒരു കൽപ്പനയെ നിരസിച്ചു എന്ന പേരിൽ എന്തെങ്കിലും തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരാൻ സാധ്യതയുണ്ടോ കാരണം കുട്ടിക്കലാശം നടത്താൻ പാടില്ല കോവിഡ് സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവസാനം അത് കുട്ടിക്കലാശ രൂപം കൈവരിക്കുകയായിരുന്നു എന്താണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് പ്രേക്ഷകരോട് ഈ പ്രഭാതത്തിൽ പറയാൻ കഴിയുന്നത് എസ് കെ ഈ കാര്യത്തിൽ മലപ്പുറത്തായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ചട്ടലംഘനം നടന്നത് മലപ്പുറം കലക്ടർ ഗോപാലകൃഷ്ണൻ വളരെ കൃത്യമായി ഒരു വേളയിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടിക്കലാശത്തിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് അദ്ദേഹം നിരോധനത്തിലേക്ക് തന്നെ കടന്നിരുന്നു നിരോധന ഉത്തരവ് അദ്ദേഹം ഇറക്കുകയും ചെയ്തു പക്ഷേ എന്നാലും ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതായത് നേരത്തെ തന്നെ കോവിഡ് പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രചരണം അവിടെ നടന്നു ആ വേളയിലാണ് അദ്ദേഹം നിരോധനത്തിലേക്ക് കടന്നത് പക്ഷേ എന്നാൽ നിരോധനം പോലും ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണം നടന്നു ഇത് മലപ്പുറത്തെ സാഹചര്യം എന്നാൽ കോഴിക്കോട് പൊതുവിൽ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും കുറ്റിച്ചിറയിൽ അതായത് കോർപ്പറേഷൻ്റെ ഇരുപത്തിയെട്ടാം ഡിവിഷനിൽ ഒരുപക്ഷെ കുറ്റിച്ചിറയ്ക്ക് രാഷ്ട്രീയമായി വലിയ ചരിത്ര പ്രാധാന്യവും ഉണ്ട് സി എച്ച് മുഹമ്മദ് വയ ആദ്യമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ വാർഡ് ആ വാർഡിലായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് തുടക്കം മുതലേ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കാതെയായിരുന്നു അവിടെ പ്രചരണം ഈ ഇന്നലത്തെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട പ്രചരണം നീങ്ങിയത് പക്ഷേ ഒരു വേളയിൽ എൽ ഡി എഫിൻ്റെ പ്രചരണ വ്യൂഹത്തിലേക്ക് യു ഡി എഫ് പ്രവർത്തകൻ്റെ വാഹനം വരുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു പിന്നീട് ആ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ എസ് കെ എന്ന് എസ് കെ എന്ന് അറിയാവുന്നതാണ് മലബാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വീറും വാശിയും അത് വേറൊരു ലെവലാണ് അതുകൊണ്ട് തന്നെ അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുന്നു നേതാക്കൾ ഇടപെട്ടു ആദ്യം പോലീസ് ഉണ്ടായിരുന്നില്ല കളക്ടർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടി കളക്ടറും അടിയന്തരമായ നിർദ്ദേശം നൽകി ഒടുവിൽ അതൊരു സംയമനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു കൈവിട്ടു പോകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് എസ് കെ എൻ ദീപക് അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം മാത്രമല്ല വടക്കൻ കേരളത്തിൻ്റെ അഭിമാന നക്ഷത്രം കൂടിയായിരുന്നു യു എ ഖാദർ പിന്നെ മാധ്യമപ്രവർത്തകർക്ക് അതൊരു കുറച്ചധികം കാലം പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് അങ്ങനെയും ഒരു സ്നേഹവും വാത്സല്യവും താല്പര്യവും നമുക്ക് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു എപ്പോഴാണത് നടക്കുക എവിടെയാണ് നടക്കുക വിശദാംശങ്ങൾ എസ് കെ എൻ കോഴിക്കോട്ടുകാർ ഖാതർക്ക എന്ന് വിളിക്കുന്ന യു എ ഖാദർ മലയാള സാഹിത്യത്തിലൊരു വേറിട്ട വഴിത്താര തെളിയിച്ച ഒരു കഥാകാരൻ കൂടിയാണ് ബർമ്മയിൽ ജനിച്ചു പക്ഷേ കേരളത്തിൻ്റെ നാട്ടുവഴികൾ പ്രത്യേകിച്ച് മലബാറിലെ നാട്ടുവഴികൾ അദ്ദേഹത്തിൻ്റെ നാടായ കൊയിലാണ്ടിയിലെ തിക്കോടിയിലെ അതായത് തൃക്കോട്ടൂറിൻ്റെ പെരുമയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കുറിച്ചാണ് അങ്ങനെ നാടൻ ഭാഷയിൽ നാട്ടുജീവിതങ്ങളെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും മുഹൂർത്തങ്ങളും ആക്കി മാറ്റിയ ഒരു കഥാകാരനാണ് യാത്രയായത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊക്കുന്നിലെ അക്ഷരം അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ തന്നെ അക്ഷരം എന്നാണ് അക്ഷരം വസതിയിലാണുള്ളത് ഇന്നലെ സ്റ്റാർ കെയർ ആശുപത്രിയിലായിരുന്നു അന്ത്യം പത്തുമണിയോടുകൂടി മൃതദേഹം പൊതുദർശനത്തിന് വേണ്ടി എടുക്കും അത് ശേഷം പതിനൊന്ന് മണിക്ക് പട്ടാളപ്പള്ളിയിൽ നമസ്കാരം നടക്കും കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ നിന്നും മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും കൊയിലാണ്ടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അദ്ദേഹത്തിന് തിക്കോടിയിലൊരു വീടുണ്ട് ആ വീടിൽ അല്പസമയം മൃതദേഹം വയ്ക്കും അതിനുശേഷമായിരിക്കും തൃക്കോട്ടൂരിലെ തന്നെയുള്ള പള്ളിയിലെ കബർസ്ഥാനത്തിൽ കബറടക്കുകയാണ് ചെയ്യുക എസ് കെ എൻ ഈ വിവരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യക്തിപരമായി ട്വൻറ്റി ഫോറിന് ഉണ്ടായ ഒരു മിസ്സിംഗ് കൂടി പറയേണ്ടതുണ്ട് കാരണം ഒരു വേളയിൽ അദ്ദേഹം നമ്മുടെ ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എനിൽ എസ് കെ എനുമായി സംവദിക്കുക യ്യാറായിരുന്നു അദ്ദേഹം നാളെ രാവിലെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വൈകുന്നേരം എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം രാത്രി വൈകി വിളിച്ച് പറയുകയാണ് ആരോഗ്യനില വളരെ മോശമായിരിക്കുകയാണ് ഈ കോവിഡിൻ്റെ ഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു പക്ഷേ എന്നാലും ഇത്രയും വേഗം അദ്ദേഹം പോകുമെന്ന് ഈ കോവിഡ് കാലത്ത് നമ്മെ വിട്ടുപോകുന്ന സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ ഇടയിൽ ഒരു പ്രധാന വ്യക്തിത്വമായി മാറുകയാണ് ഈ യു എ ഖാദർ ഒരു പക്ഷേ കോഴിക്കോടുകാർക്ക് ബഷീറിൻ്റെയും എസ് കെ പറ്റക്കാരിൻ്റെയും എല്ലാം വീതികളിലൂടെ സ്മരണകളിലൂടെ നീങ്ങുന്ന കോഴിക്കോട്ടുകാർക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് വിവേകാദറിൻ്റെ ഈ വേർപാട് എസ് കെ താങ്ക് യുക് ദീപക് ധർമ്മടം യു എ ഖാദർ എൺപത്തഞ്ച് വയസ്സുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ ഞാനും എന്നോടും ദീപക് പറഞ്ഞിരുന്നു അദ്ദേഹം മോർണിംഗ് ഷോയിൽ വരും അപ്പോൾ അദ്ദേഹത്ത് അദ്ദേഹം എനിക്ക് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് വളരെ ആയിട്ടുള്ള ഒരു ചെറിയ അഭിമുഖം എടുക്കണം അദ്ദേഹം കാരണം ഈ മോർണിംഗ് ഷോക്ക് അദ്ദേഹം കാണുമെന്ന് സൂചനയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകരുമായും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സർഗ്ഗലോകവും എഴുത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം ആഗ്രഹിച്ചിരുന്നു പക്ഷേ മരണത്തിന് അങ്ങനെയൊന്നുമില്ല ഏത് സമയത്ത് ഇത് വന്ന് കയറും എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല കടന്നുപോയി പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ബാക്കിയാണ് വായനക്കാരൻ്റെ താല്പര്യവും വായനക്കാരൻ്റെ വാത്സല്യം ഏറ്റുവാങ്ങി കുറച്ചധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളിലൂടെ യു എ ഖാദർ ജീവിക്കുക തന്നെ ചെയ്യും ഇനി നമുക്ക് ഇന്നലെ കോഴിക്കോട്ട് കലാശക്കുട്ടിൻ്റെ പ്രചാരണം നടക്കുന്നതിനിടയിൽ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ട് ആളുകൾ അമ്പരുന്നു ആളുകൾ വണ്ടിക്കകത്തേക്ക് എത്തി നോക്കി ആരാണ് ഈ ശബ്ദത്തിൻ്റെ ഉടമ എന്നറിയാൻ ഈ തലങ്ങും വിലങ്ങും ഒരുപാട് വണ്ടികൾ ഓടുന്നതിനിടയിൽ അതിൽ ഒരു വണ്ടിയിൽ നിന്നാണ് ഇങ്ങനെ വേറിട്ട ഒരു ശബ്ദം കേട്ടത് ഒരു ഏഴാം വയസ്സുകാരി ഹെയ്സിൻ ഹെഗലിൻ്റെ ശബ്ദമായിരുന്നു അത് ഹെയ്സിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി

അർഹതയാണ് അംഗീകാരത്തിനുള്ള മാനദണ്ഡമെങ്കിലും ഇരട്ടിയായെന്നാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാരി പറയുന്നത് എനിക്ക് അവൾ വഴി കുറച്ചുകൂടി കൂടുതൽ വോട്ട് എന്തായാലും ലഭിക്കും കാരണം എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും അവളെ വളരെ കൗതുകത്തോടെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു ദിവസം അവള് ഇറങ്ങിയപ്പോൾ അവള് സ്വമേത ഇറങ്ങിയതാ പക്ഷെ പിന്നീട് ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ് ആ മോളെ ഒന്ന് ഈ വഴിക്ക് കൂടി വിടുക എന്നുള്ളത്

വാഹനത്തിൽ ചേച്ചിയെ സഹായിക്കാൻ ഒപ്പമുണ്ട് കോഴിക്കോട് അരക്കിണറിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിനായി വീട് കയറി ഇറങ്ങേണ്ട ഈ കുഞ്ഞു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പ്രചാരണ വാഹനത്തിന് സമീപം തടിച്ചു കൂടുന്നു കോഴിക്കോട് നിന്നും ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം ഷനൂ മീരാ സാഹിബ് ഒപ്പം എന്തായാലും അവൾ ഒരു മിടുക്കിയാണെന്ന് അവൾ ശബ്ദത്തിന് വളരെ ആകർഷണമുണ്ട് കോഴിക്കോട് എന്തായാലും ഈ കുട്ടി എല്ലാവരുടെയും ശത്തെ ആകർഷിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം അവൾ വളർന്നു വരുന്നത് വരും കാലത്ത് കാണാം എന്ന് മാത്രം പ്രതീക്ഷിക്കാം അതിനിടയിൽ ചില മെസ്സേജ് നിങ്ങൾക്കറിയാം യൂട്യൂബ് വഴി വരുന്ന സന്ദേശങ്ങളാണ് ഞാൻ ഈ മൊബൈൽ ഫോണിൽ നോക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് പോവുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ഡോട്ട് കോം അതിലേക്ക് ലോഗിൻ ചെയ്യുക അതിൽ ചാറ്റ് ബോക്സിൽ പോയി നിങ്ങൾ സന്ദേശങ്ങൾ കുറിക്കുക ആ സന്ദേശങ്ങളായിരിക്കും യൂട്യൂബ് വഴി എൻ്റെ ഫോണിലേക്ക് വരുന്നത് നാസർ അബ്ദുൽ പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് ഉറങ്ങുകയല്ല ഞാൻ ിപ്പോൾ റബ്ബർ ടാപ്പിംഗ് ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് എന്തായാലും ടാപ്പിംഗ് ഒക്കെ നന്നായി നടക്കട്ടെ താങ്കൾ ഈ ശബ്ദം മാത്രം കേട്ടാൽ മതി ടാപ്പിംഗ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല പ്രേക്ഷകരും ഷിബു ഷിബുവിനെ പോലെ കുറച്ചധികം പ്രേക്ഷകർ സ്മിത എവിടെ എന്ന് ചോദിക്കുന്നു സ്മിത വരും നിങ്ങളറിയേണ്ട ഒരു കാര്യം ഇപ്പോഴുള്ള ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കാലമാണ് ഇത് കോവിഡ് സാഹചര്യമാണ് നമുക്ക് ഒരുപക്ഷെ മാധ്യമത്തിനുമൊക്കെ തന്നെ കോവിഡിനെ അതിജീവിക്കാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും ഇതും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംപ്രേഷണം നിങ്ങൾ ശരിക്കും ട്വൻറ്റി ഫോറിൻ്റെ വിർച്വൽ സ്റ്റുഡിയോയിൽ നിന്നല്ല ഈ മോർണിംഗ് ഷോ ഞാനിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ കോവിഡ് കാലത്തെ അതിജീവിക്കാനുള്ള നമ്മുടെ പെടാപ്പാടുകളിൽ ഒന്നാണെന്ന് മാത്രം പ്രേക്ഷകർ മനസ്സിലാക്കുക എത്ര അതിസങ്കീർണമായ കോവിഡ് സാഹചര്യമാണെങ്കിലും ഈ സംപ്രേഷണങ്ങൾക്കൊന്നും യാതൊരു മുടക്കവും വരുത്താതെ നിങ്ങളുടെ കാതുകളിലും കണ്ണുകളിലും അത് എത്തിക്കുവാനുള്ള തീവ്രമായ യത്നത്തിലാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ പോകുന്നതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിനെ പോലെയോ അതല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പോലെയോ അതെങ്കിലും മറ്റേതെങ്കിലും സമാന ഡിപ്പാർട്ട്മെന്റുകളെ പോലെ തന്നെ ഇരുപത്തി നാല് മണിക്കൂറും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളും സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലൊക്കെ പോയി കോവിഡിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാം കാര്യം കൊറോണ വൈറസിന് മാധ്യമപ്രവർത്തകർ എന്നോ പോലീസുകാരെന്നോ വ്യത്യാസമില്ല എന്ന് നിങ്ങൾക്കറിയാം വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ ഇന്ന് ഞായറാഴ്ച ഡിസംബർ പതിമൂന്ന് ഇരുന്ന് ഈ തത്സമയം കാണും നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ചായ കോഫിയൊക്കെ കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില സുഹൃത്തുക്കൾ പറയുന്നു വീട്ടിലിരുന്നാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന് പറയേണ്ടായിരുന്നു എന്ന് പറയുന്നു അതേപോലെ തന്നെ ഈ മുണ്ട് ഈ കരയൊക്കെ കാണുന്ന പോലെ നന്നതുപോലെ നന്നായിട്ടൊന്ന് ഉടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ പ്രേക്ഷകരുണ്ടായിരുന്നു അപ്പോൾ വീ വീട്ടിൽ നിന്നാണ് ന്യൂസ് പറയുന്നതെന്ന് പറയും ഞാൻ ഞാൻ മാത്രമേ വീട്ടിലിരിക്കുന്നുള്ളൂ ബാക്കിയുള്ള സാങ്കേതിക പ്രവർത്തകരെല്ലാം സ്റ്റുഡിയോയിൽ തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ന്യൂസ് പറയുന്നു എന്ന് പറഞ്ഞാൽ ന്യൂസ് ആകില്ലേ സുഹൃത്തെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ പ്രത്യേകിച്ച് ടി വി ചാനലുകളെല്ലാം തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അടിയന്തരമായ ഒരു ഘട്ടമുണ്ടായാൽ സംപ്രേഷണം നിലച്ചുപോകും എന്നൊരു ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ബുദ്ധിപൂർവ്വം നേരിടാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ചില ഒരുക്കങ്ങൾ എല്ലാവരും നടത്തിയിരിക്കുകയാണ് ഇതൊരു പ്ലാനിങ് ആണ് എന്ന് മാത്രം പ്രേക്ഷകർ കരുതുക കാരണം അപകടമില്ലാതെ സംപ്രേഷണം ഇടതടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകരോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് െന്റിന്റെ ഭാഗമാണ് എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുക നിങ്ങൾ എനിക്കൊപ്പം സഞ്ചരിക്കുക അപ്പം നമ്മൾ ഈ മുണ്ടക്കൂടുത്ത് രാവിലെ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വാർത്തകളുള്ള ഒരു പ്രഭാതമാണ് നിങ്ങൾക്കറിയാം ഞായറാഴ്ചയിൽ പലപ്പോഴും ഈ രാജ്യം ഒരു ആലസ്യത്തിൽ ഉറങ്ങുന്ന ഒരു സമയമാണ് ഈ പ്രഭാതത്തിൽ പക്ഷേ ഈ ആലസ്യത്തിൽ നിന്ന് വളരെ നേരത്തെ ഉയരാൻ ഒരുപാട് വാർത്തകൾ നമ്മളെ അരവസരപ്പെടുത്തുന്നുണ്ട് കർഷക പ്രക്ഷോഭം മുതൽ ഇങ്ങനെ കേരളത്തിലെ യു എ ഖാദറിന്റെ മരണം വരെ നമ്മുടെ മനസ്സിനെ അല്പം സങ്കോചപ്പെടുത്തുന്നു സങ്കടപ്പെടുത്തുന്നു ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ